ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ബിരിയാണിക്കായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അരിയാണ്. ഞാനിവിടെ 1 കിലോ ബാസ്മതി റൈസ് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിനി ഒരു 15 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ്, 1 കഷ്ണം ജാതിക്ക, 2-3 കഷ്ണം പട്ട, 1 തക്കോലം, 3 ഏലക്ക, 3-4 ഗ്രാമ്പൂ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും. ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിലോട്ട് മാറ്റി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നല്ല പുളിയുള്ള തൈരൊഴിച്ച് അരച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി ഈ അരച്ചു വെച്ച മസാല നമുക്ക് ചിക്കൻ പീസസിൽ നല്ലതുപോലെ പുരട്ടി വയ്ക്കാം. ഇനി ഇതിലോട്ട് 1 പിടി പുതിന ഇലയും 1 പിടി മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ചിക്കൻ പീസസിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സവോള വറുത്തെടുക്കാം. അതിനായിട്ട് 2 സവോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ സവോള വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ സവോള പെട്ടെന്ന് വറന്നു വരാനായിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. ഇതുപോലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഈ വറുത്ത് വെച്ചേക്കുന്ന സവോളയുടെ പകുതി ഭാഗവും സവോള വറുത്ത എണ്ണയും കൂടെ ഈ ചിക്കൻ പീസസിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഈ സവോള വറുത്ത എണ്ണയും കൂടെ ചിക്കൻ പീസസിൽ ചേർക്കുമ്പം ബിരിയാണിക്കൊരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഈ സമയത്ത് ചിക്കന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള സവോള ബിരിയാണി ലെയർ ചെയ്യുമ്പോൾ റൈസിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ചിരുന്നതാണ്. ഈ അരി വേവിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാം. ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ബേ ലീഫ്, 2-3 ഏലക്ക, 3-4 ഗ്രാമ്പൂ, 1 തക്കോലം, അല്പം പട്ട, 1 അല്പം കുരുമുളകും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കേവിട വാട്ടറും കൂടെ ചേർക്കാം. ഇത് നമ്മുടെ ബിരിയാണിക്കൊരു നല്ല ഫ്ലേവർ തരും. ഇനി ഈ പാത്രം അടച്ചു വെച്ച് നമുക്ക് വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചു കഴിയുമ്പം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ പാത്രം അടച്ചു വെച്ച് അരി 3/4 വേവ് ആവുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ വിരലുകൊണ്ട് അമർത്തുമ്പം പൊടിഞ്ഞു പോകുന്ന പാകമാണ് നമുക്ക് വേണ്ടത്. അരി കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ അരി നമുക്കൊന്ന് വാർത്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിൽ ചേർക്കാനുള്ള കശുവണ്ടിയും കിഷ്മിഷും നെയ്യിൽ വാർത്തെടുക്കാം. ഇനി ഈ ബിരിയാണി നമുക്ക് അസംബിൾ ചെയ്യാം. ഞാനിതൊരു കുക്കറിലാണ് ദം ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ചിക്കൻ പീസസ് കുക്കറിലോട്ടിടാം. ഇതൊരു ലെയർ ആക്കി വയ്ക്കാം. നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരിയാണിത്.
ഈ അരി ഒരു ലെയർ ആയിട്ട് ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കശുവണ്ടിയും കിഷ്മിഷും സവോളയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നെയ്യ് ചേർക്കാം. ബാക്കിയുള്ള കശുവണ്ടിയും കിഷ്മിഷും ഒരു പിടി പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള വറുത്ത് വെച്ച സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് ഇടാം. ഇതിനി ഇങ്ങനെ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. 20 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടാം. പ്രഷർ മുഴുവനായിട്ടും റിലീസ് ചെയ്തതിന് ശേഷം മാത്രം കുക്കർ തുറക്കാം. നല്ല ഒരു ബിരിയാണി റെഡിയായിരിക്കുകയാണ്. അരിയും ചിക്കനും ഒക്കെ പാകത്തിന് വെന്ത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത ഒരു ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. കുക്കറിൻ്റെ ഉള്ളിലെ ആവിയിലും പ്രഷറിലും ചിക്കനും റൈസും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസ് നമ്മൾ 1/4 വേവ് മാത്രമേ വേവിച്ചെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ദം ഇടുമ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലൊരു ബിരിയാണി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.